സ്റ്റാൻഡി തന്നെത്താൻ പോയില്ലെങ്കിൽ പിടിച്ചു പുറത്താക്കേണ്ടി വരും. നമസ്കാരം. കോടതി വിധിക്കായി കാത്തിരിക്കുന്നവർക്ക് വി എസ് നൽകുന്ന മുന്നറിയിപ്പാണിത്. രാജിവെച്ചില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കണം. വി എസ് ഭരിക്കുമ്പോൾ പി ജെ ജോസഫും ടി യു കുരുവിളയും ഒക്കെ പിടിച്ചു പുറത്താക്കും മുമ്പ് ഇറങ്ങിപ്പോയവരാണ്. പിണറായി ഭരിക്കുമ്പോഴും ഇ പി ജയരാജനും എ കെ ശശീന്ദ്രനും പിടിച്ചു പുറത്താക്കുന്നത് കാത്തു നിൽക്കാതെ പടിയിറങ്ങിയവരാണ്. മന്ത്രിമാരായിരുന്ന വിജിലൻസ് അന്വേഷണമോ പോലീസ് അന്വേഷണമോ നേരിടാൻ അവസരം കിട്ടാത്തവരാണ്. മന്ത്രിയായിരുന്ന് സർക്കാരിനെതിരെ കേസ് നടത്താൻ കഴിയാതിരുന്നവരാണ്. മുന്നണി തീരുമാനിച്ചിട്ടും ആ തീരുമാനം പൊട്ടക്കള്ളമാണെന്ന് പറയാൻ പ്രത്യേക അവകാശമില്ലാത്തവരാണ്. പാർട്ടി യോഗത്തിൻ്റെ അജണ്ടയിൽ പോലും രാജിക്കാര്യമില്ലെന്ന് മുന്നണിയുടെ മുഖത്ത് നോക്കി പറയാൻ അനുവദിക്കപ്പെട്ടവർ ആയിരുന്നില്ല അവരൊന്നും. അപ്പോൾ പിന്നെ തോമസ് ചാണ്ടി സ്പെഷ്യലാണ്. ആ സ്പെഷ്യലിന് മുന്നിൽ പിണറായിയുടെ ഇരട്ട ചങ്കു പോലും ശങ്കിച്ചു നിൽക്കുന്നു. സി പി എം ഇത്ര ദയനീയമായി ഒരു ഘടകകക്ഷി മന്ത്രിക്ക് മുന്നിൽ നിൽക്കുന്നത് കേരള ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും. ആരാധകർക്ക് ആ പട്ടം കൂടി പിണറായിക്ക് ഇനി ചാർത്തി കൊടുക്കാം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ ജോർജ് പുടിപ്പാറ, അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ജോസഫ് സി മാത്യു, എന്തുകൊണ്ടാണ് ഈ തോമസ് ചാണ്ടിക്ക് മുന്നിൽ സി പി എം ഇടതുമുന്നണി ഇങ്ങനെ ദയനീയമായി നിൽക്കുന്നത്? കഴിഞ്ഞ ദിവസം നാം കേട്ടത് ഇടതുമുന്നണി അന്ത്യശാസനം നൽകി, തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു, രണ്ട് ദിവസത്തിനകം രാജിയെന്നാണ്. അത് അന്ന് രാത്രി തന്നെ തോമസ് ചാണ്ടി നിരാകരിച്ചു. പൊട്ടക്കള്ളം എന്നൊരു വിചിത്ര പ്രയോഗത്തിലൂടെയാണെങ്കിലും അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞു. പിന്നീട് ഇന്ന് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ചുമതലയുള്ള ടി പി പീതാംബരൻ മാസ്റ്റർ നാളെ നടക്കുന്ന ഞങ്ങളുടെ യോഗത്തിൻ്റെ അജണ്ടയിൽ പോലും അതിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ തോമസ് ചാണ്ടിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ പൊട്ടൻ കളിക്കുന്നത് ആരാണ്? പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുമുന്നണി യോഗത്തിലെ ചർച്ചയിൽ ഘടകകക്ഷികളെല്ലാം അവരുടെ അഭിപ്രായം വ്യക്തമാക്കി. പൊതുവെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത രീതിയിൽ തോമസ് ചാണ്ടിക്കെതിരായിട്ടുള്ള വികാരം വളരെ പ്രകടമായി വരികയും അത് ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി തീരുമാനമെടുക്കണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം മുഖ്യമന്ത്രി മുന്നണി തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കണമെന്നും പറഞ്ഞ് പിരിയുകയാണ് ചെയ്തത്. ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ മുന്നണിയുടെ വികാരം വളരെ കൃത്യമായി പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുന്നണി കൂടിയ ശേഷം അങ്ങനെ ഒരു അംബിഗ്വിറ്റി വേണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. മുന്നണി യോഗം കഴിഞ്ഞ് ഇറങ്ങിയ എൻ സി പിയുടെ പീതാംബരൻ മാസ്റ്ററും പറഞ്ഞത് ഞങ്ങളും കൂടി എടുത്ത തീരുമാനം ഞങ്ങൾക്കും ബൈൻഡിങ് ആണല്ലോ എന്നാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ മുന്നണി യോഗം കഴിഞ്ഞ് മുന്നണി കൺവീനർ തീരുമാനങ്ങൾ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കാണാറ്. അതാണ് പതിവ്. ഇറങ്ങി വന്ന നേതാക്കൻ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം പറഞ്ഞത് മുന്നണി കൺവീനർ പറയും എന്നാണ് പറഞ്ഞത്. എന്നാൽ അത്തരത്തിൽ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഇരുന്ന് കൊടുക്കാൻ മുന്നണി കൺവീനർ എന്തുകൊണ്ടോ കഴിഞ്ഞ ദിവസം തയ്യാറായില്ല. എന്തിനാണ് അങ്ങനെ ഒളിച്ചുകളി നടത്തുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അത് വ്യക്തമല്ല. പക്ഷേ എൻ സി പിയുടെ കാര്യം അവരുടെ നേരം ഇരുട്ടി വെളുത്തപ്പോൾ അവരുടെ സ്വരത്തിൽ മാറ്റമുണ്ടായി എന്നുള്ളത് തീർച്ചയാണ്. അത് എൻ സി പിയുടെ ഒരു സ്വഭാവവും അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് നോർത്ത് ഈസ്റ്റിൽ ഒരു സ്വഭാവം, മധ്യ ഇന്ത്യയിൽ മറ്റൊരു സ്വഭാവം. അങ്ങനെ ഇന്ന് പറയുന്നത് കേട്ടു സി പി ഐയോട് ശത്രുക്കളെ സഹായിക്കുകയാണ് സി പി ഐ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ശത്രുക്കളും മിത്രങ്ങളും ആരാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു പാർട്ടിയാണ് എൻ സി പി. അവർക്ക് ചില സ്ഥലത്ത് ബി ജെ പിയുമായി സഖ്യം, ചില സ്ഥലത്ത് കോൺഗ്രസുമായി സഖ്യം, മറ്റ് ചിലയിടത്ത് ഇടതുമുന്നണിയുമായി സഖ്യം. അങ്ങനെ ഓരോരുത്തരത്ത് ഓരോ ഓരോ നയമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി മിത്രങ്ങളെയോ ശത്രുക്കളെയോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ്. അതിൽ സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള ചില നേതാക്കന്മാരുണ്ടെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഇത് ഡി ഐ സിയുമായി ലയിച്ച ഘട്ടം മുതൽ ഇത് കൂടുതൽ പ്രകടമാണ്. ദേശീയ നേതൃത്വത്തിലുള്ളവർ അതിനു മുമ്പ് തന്നെ നിറം മാറുകയും ചെയ്തവരാണ്. അപ്പോൾ ഇടതുമുന്നണി ഇത്തരം ഒരു പാർട്ടിയെ കൂടെ വേണോ എന്നുള്ളതാണ് കൃത്യമായി ആലോചിക്കേണ്ടത്. അതൊരു തോമസ് ചാണ്ടിയുടെ മാത്രം വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
ഡി ഐ സി എൻ സി പിയിൽ ലയിച്ച ഘട്ടത്തിൽ ഈ എൻ സി പി ഇടതുമുന്നണിയുടെ ഭാഗമാകണ്ട എന്നൊരു ഖണ്ഡിതമായ തീരുമാനം അന്നത്തെ ഇടതുമുന്നണി നേതൃത്വം എടുത്തതാണ്. അന്ന് വി എസിൻ്റെ ഒക്കെ നിലപാട് എനിക്ക് നല്ല കൃത്യമായ ഓർമ്മയുണ്ട്. ഇപ്പോൾ ഡി ഐ സി അതിൻ്റെ ഭൂരിപക്ഷവും പോയിട്ട് അതിൻ്റെ ഒരു ഒരു റെമനൻ്റ് ഒരു 1% ആയിരിക്കും അതിൽ തുടരുന്നത്. പക്ഷേ അപ്പോഴാ പാർട്ടിക്ക് വന്ന കളർ വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഇടതുമുന്നണിയുടെ സ്വഭാവത്തിന് പറ്റാത്ത, ആ മുന്നണിയുടെ വികാരം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് എൻ സി പി. അതൊരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇതാണ് അതിൻ്റെ കാതലായ പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പക്ഷേ പിണറായിക്കും തോമസ് ചാണ്ടിക്കും ഒക്കെ രാഷ്ട്രീയമായ ഒരു ആയുധം കൂടി ഇന്ന് കോൺഗ്രസ് നൽകിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ എം പി, നിങ്ങളുടെ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗം വിവേക് തൻഖയാണ് നാളെ തോമസ് ചാണ്ടിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്നത്. തോമസ് ചാണ്ടി കാത്തിരിക്കുന്നത് ആ കോടതി പരാമർശങ്ങൾക്കായാണ്, ആ കോടതിയിൽ നിന്ന് അനുകൂല നടപടികൾക്കായാണ്, കളക്ടറുടെ റിപ്പോർട്ടടക്കം സ്റ്റേ ചെയ്യുന്ന ഇടക്കാല ഉത്തരവുകൾക്കായിട്ടാണ്. അതിനായുധമായി നിങ്ങളുടെ നേതാവ് വരുമ്പോൾ രാഷ്ട്രീയമായ പ്രതിരോധം ഒരിക്കൽ കൂടി നഷ്ടപ്പെടുന്നുണ്ടോ കോൺഗ്രസിന്? വിനുവിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് വിനു ആദ്യം ശ്രീ ജോസഫിനോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് എനിക്കും ചില മറുപടി. അതിലേക്ക് നമുക്ക് വരാം. ശ്രീ ജയശങ്കറൊക്കെ അതിൽ പറയുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഈ കാര്യം ഏറ്റവും പുതിയ കാര്യം എന്ന നിലയിൽ ഇത് ഒരു പുതിയ കാര്യമല്ല. കാരണം നേരത്തെ സാൻട്രിയാഗോ മാർട്ടിൻ്റെ ഒരു കേസുണ്ടായല്ലോ, ലോട്ടറി കേസ്. ആ ലോട്ടറി കേസ് വാദിക്കാനായി കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായ ശ്രീ അഭിഷേക് സിൻവി ഡൽഹിയിൽ വന്നു. സ്വാഭാവികമായി വക്കീലന്മാർക്ക് പണം കിട്ടുന്ന ഏത് കേസും അവർ ഏറ്റെടുക്കും, ഏത് കേസും വാദിക്കും. അതിനകത്ത് ഈ വക്കീലിൻ്റെ ഒരു പ്രൊഫഷൻ അറിയാമല്ലോ, അവർക്ക് പണം കിട്ടുക എന്നുള്ളതാണ് പ്രശ്നം. അതിനകത്ത് ധാർമ്മികതയോ ഔചിത്യബോധവും അവർക്കൊരിക്കലും വിഷയമാകാറില്ല. അതുകൊണ്ട് ശ്രീ തോമസ് ചാണ്ടി ഇടപെട്ട് ഇത്തരം വക്കീലന്മാരെ സന്ദർഭവും ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ സ്വാഭാവികമായി ഈ പറയപ്പെടുന്ന വിവേക് തൻക എന്ന് പറയുന്ന അഭിഭാഷകൻ, അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്, അതിലുപരി അദ്ദേഹം മധ്യപ്രദേശിലെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. അപ്പോൾ ഒരു സജീവ പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അഡ്വക്കേറ്റ് ജനറലായ ഒരാളെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു രാജ്യസഭാ മെമ്പറാക്കുമ്പോൾ അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഇല്ലാത്ത ഒരുപാട് ആളുകൾ രാജ്യസഭയിൽ ഇത്തരം അവസരങ്ങൾ ഉപയോഗിച്ച് വരാറുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, പക്ഷേ അഭിഷേക് സിംഗ്വി അങ്ങനെ അങ്ങ് ഒഴിയാതെ വ്യാപം കേസിൽ ഈ മാസം 1st വ്യാപം കേസിൽ ബി ജെ പിക്കെതിരെ നിങ്ങളുടെ എ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കപിൽ സിബലിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനം അതെല്ലാം വിശദീകരിച്ചത് ഈ വിവേക് തൻഖയാണ്. തീർച്ചയായിട്ടും വിനു, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആ കഴിഞ്ഞ കേസിൽ ഇവിടെ ഹാജരാകാൻ വന്ന നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവായ അഭിഷേക് സിംഗ്വിയാണ്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ ആ വാർത്ത അറിയുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയും അദ്ദേഹം ആ കേസ് ഉപേക്ഷിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ഈ ന്യൂസ് ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം സകല പിടിവള്ളികളും നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആപനാഴിയിലെ അവസാനത്തായുധമാണ് ഇപ്പോൾ വിവേക് തൻഖയെ ഇവിടെ കൊണ്ടുവന്നത്. വിവേക് തൻഖ ഈ കൊച്ചിയിലെത്തിയതും ഈ കേസ് വാദിക്കാൻ പോകുന്നവരും ഏഷ്യാനെറ്റാണ് പുറത്തുവിട്ടത്. ആ വാർത്ത കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിരിക്കുന്നു. ഒരിക്കലും അദ്ദേഹം ഈ കേസ് വാദിക്കാൻ പാടില്ലെന്ന് അറിയിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടു. കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ യു ഡി എഫ് കേസിൽ അതിശക്തമായ ആസ്ഥാനത്ത് അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച ഈ കോൺഗ്രസിന്റെ നേതാവാണ് നിങ്ങൾ അഴിമതിയുടെ ഉദാഹരണമായി കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന തോമസ് ചാണ്ടിക്ക് വേണ്ടി വാദിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഔചിത്യമില്ലാത്ത പണിയാണ്. ഈ പണിയോട് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് യോജിക്കാനാവില്ല. ശ്രീ വിവേക് തൻഖ ഈ കേസ് എടുക്കാൻ പാടില്ലായിരുന്നു. അത് അതിശക്തമായി അദ്ദേഹത്തെ അറിയിക്കാൻ ഞങ്ങൾ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ കേസ് തോമസ് ചാണ്ടിക്ക് വേണ്ടി വാദിക്കാൻ പാടില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് അതിശക്തമായി തോമസ് ചാണ്ടിക്കെതിരെ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു എം പി ആ കേസ് വാദിക്കാൻ വരുന്നു. അതും അഴിമതിക്കെതിരെ ഉള്ള ഒരു കേസ് വാദിക്കാൻ ഇവിടെ വരുന്നത്, അഴിമതിക്കനുകൂലമായി വാദിക്കാൻ വരുന്നത് തികഞ്ഞ അക്ഷന്തവ്യമായ അപരാധമായി കോൺഗ്രസ് പാർട്ടി കാണുന്നു. ഒരിക്കലും ഇതിനെ ഞങ്ങൾ ന്യായീകരിക്കില്ല, അംഗീകരിക്കില്ല. അദ്ദേഹം മടങ്ങിപ്പോകണമെന്ന് ശക്തമായ ഭാഷയിൽ ഹൈക്കമാൻഡിനോട് ഞങ്ങൾ ആവശ്യപ്പെടും. അദ്ദേഹത്തെ മടക്കി വിളിക്കണം എന്നാവശ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ടി. ഇതിനകത്ത് ഒരു ഒളിച്ചുകളിയുടെയോ കള്ളക്കളിയുടെയോ പ്രശ്നം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉദിക്കുന്നില്ല. ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ
ഇയാൾ രാജിവെക്കുന്നില്ലെങ്കിൽ ഇയാളെ പിടിച്ചു പുറത്താക്കുന്നത് കണ്ടിട്ടേ ഞങ്ങൾ പിന്നോട്ട് മാറുകയുള്ളൂ. ശ്രീ ജയശങ്കർ, ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും, അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള വഴി തുറന്നിടുകയായിരുന്നു ഇടതുമുന്നണി യോഗം. ഇന്ന് ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചതുപോലെ ഇരുട്ടി വെളുത്തപ്പോൾ എൻ സി പിയുടെ നിറം മാറിയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. അതിലൊന്ന് ഈ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവുണ്ടാകുമെന്നാണ്. അതിനുവേണ്ടി ഈ വിവേക് തൻഖയും ഇറക്കുമതി ചെയ്തു കഴിഞ്ഞു. രാഷ്ട്രീയമായും പ്രതിരോധിക്കാം, നല്ല വക്കീലിനെ കൊണ്ട് വാദിക്കുകയും ചെയ്യാം. അത്തരം ഒരു പ്രതീക്ഷയിലാണോ പിണറായി വിജയൻ ഈ ചാണ്ടിക്ക് മുന്നിൽ ഇങ്ങനെ പകച്ചു നിന്ന് സാവകാശം നൽകിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നാളെ കോടതിയിൽ നിന്ന് അവരെ അനുകൂലമായൊരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഉത്തരവിലാണ് ഇവരുടെ മൊത്തം പ്രതീക്ഷ. നാളെ കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ലഭിച്ചാൽ ആ ഉത്തരവ് ലഭിച്ചതിൻ്റെ പേരിൽ ശ്രീ തോമസ് ചാണ്ടി ഇനിയും മന്ത്രിയായി നമ്മളെയൊക്കെ സേവിക്കും എന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല. അതിന് വഴിമരുന്ന് തെളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടത്, അല്ലെങ്കിൽ അപ്പം തന്നെ അദ്ദേഹത്തെ പറഞ്ഞ് പുറത്തുവിട്ടപ്പോരെ. അതുണ്ടായില്ല. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ എതിർത്തു, ജനതാദളൊക്കെ ശക്തമായിട്ട് എതിർത്തു. മന്ത്രിയുടെ ബന്ധു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന മാത്യു ടി തോമസ് അടക്കം അദ്ദേഹം ഉടനെ പിരിഞ്ഞു പോകണം എന്ന അഭിപ്രായമാണ് പറഞ്ഞത്. സി പി ഐക്കാരും അതിശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സി പി എം കാരും അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യവും കാണിച്ചില്ല. പക്ഷേ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടപ്പോൾ അത് ആ പ്രശ്നം അവസാനിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ നമ്മുടെ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് എം ലിജു പറഞ്ഞ പോലെ ഈ തോമസ് ചാണ്ടി ശരശയ്യയിൽ മരണം കാത്തു കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ പോലെയുണ്ട്, സ്വച്ഛന്ദ മൃത്യുവാണ്. അദ്ദേഹം എപ്പോൾ മരിക്കണമെന്ന കാര്യം ഭീഷ്മ പിതാമഹനാണ് തീരുമാനിക്കുക, അതുപോലെ ചാണ്ടി അപ്പോൾ രാജിവെക്കണം എന്ന കാര്യം ചാണ്ടിയാണ് തീരുമാനിക്കുക. ചാണ്ടിയുടെ തീരുമാനം പിണറായി വിജയൻ അംഗീകരിക്കും, അപ്പോൾ അദ്ദേഹം രാജി സ്വീകരിക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ചാണ്ടി രാജിവെക്കേണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഭീഷ്മ പിതാമഹൻ അങ്ങനത്തെ ഒരു മര്യാദയോട് കഴിച്ചില്ല, അദ്ദേഹം മരിച്ചു. പിന്നീട് ഉത്തരായണം കഴിഞ്ഞ് ദക്ഷിണായണം തുടങ്ങിയപ്പോൾ മരിച്ചു. പക്ഷേ ശ്രീ തോമസ് ചാണ്ടി രാജിവെക്കാൻ ഉദ്ദേശിച്ചില്ല, പിണറായി വിജയൻ അദ്ദേഹത്തെ കൂടി രാജിവെപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇതാണ് അതിലെ യഥാർത്ഥ പ്രശ്നം. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ വളരെ ലളിതമാണ്. ഇ പി ജയരാജനോ എ കെ ശശീന്ദ്രനോ പണം ഉണ്ടായിരുന്നില്ല, നേരെ മറിച്ച് തോമസ് ചാണ്ടിയുടെ കയ്യിൽ ചാക്ക് കണക്കിന് അല്ലെങ്കിൽ കൊട്ടക്കണക്കിന് പൈസയുണ്ട്. പണത്തിന് മീതെ മാർക്സിസ്റ്റ് പാർട്ടിയും പറക്കില്ല, പിണറായി വിജയനും പറക്കില്ല, അത്ര കാര്യമുള്ളൂ. വെറുതെ നമ്മൾ ചർച്ച ചെയ്ത് വായന വെള്ളം വരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വിനു ശ്രീ ജോർജ് പടിപാറ, ഒരു മുതിർന്ന നേതാവിനോട് എന്താണ് തോമസ് ചാണ്ടിയോട് മാത്രം രാജി ചോദിക്കുന്നതിൽ ഇത്ര വൈമുഖ്യം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞത് ഒരു 10 കോടി രൂപ ഇന്നൊറ്റ ദിവസം ഇന്ന് വൈകുന്നേരം വേണം, ഒന്ന് മറിച്ച് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇന്നൊറ്റ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് മറിച്ച് നൽകാൻ പ്രാപ്തിയുള്ള 10ഓ 20ഓ പേര് മാത്രമേ കേരളത്തിൽ കാണൂ. അതിലൊരാളാണ് തോമസ് ചാണ്ടി. അതിനപ്പുറത്ത് ഒരു സ്പെഷ്യാലിറ്റിയും അദ്ദേഹത്തിനില്ലെന്നാണ് സത്യത്തിൽ ശ്രീ ജയശങ്കർ പറഞ്ഞു വെച്ചതും അതാണ്. ശ്രീ ജോർജ് പടിപാറ യോജിക്കുന്നുണ്ടോ? ഇന്നത്തെ ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ ഒരു സാധാരണ യുക്തിക്ക് അങ്ങനെ ഒരു സാധ തിരിച്ചു വരുന്നു. പറഞ്ഞോളൂ, കേൾക്കാം. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ റിട്ടേൺ വരികയാണ്, അത് ശ്രദ്ധിക്കാതെ പറയാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അത് പരിഹരിച്ച ശേഷം എത്താം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ശ്രീ ജയശങ്കർ പറഞ്ഞതും അതുപോലെ തന്നെ പറഞ്ഞതും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതും പൂർണ്ണമായിട്ട് യോജിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു മന്ത്രിയുടെ രാജിക്ക് ഇതിൽ കൂടുതൽ എന്താണ് സാഹചര്യങ്ങൾ വേണ്ടത്? ഇന്നലത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഒരൊറ്റയാൾ പോലും സി പി ഐയോ അല്ലെങ്കിൽ ജനതാദള എസ്ഒ ആരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരു തീരുമാനം ഉണ്ടായില്ല. ഇപ്പോൾ പറയുന്നത് നാളത്തെ ഹൈക്കോടതി വിധിക്ക് ശേഷം അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ നാളത്തെ കേസ് പരിഗണനയ്ക്ക് ശേഷം ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. ഇത്രത്തോളം ഒരു പരിഗണന അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സൗമനസ്യം ഇവരൊന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ലല്ലോ. നമുക്കറിയാവുന്നത് ഇടതുമുന്നണി അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെന്ന് തോമസ് ചാണ്ടി പറയുന്നതും ഞങ്ങളുടെ പാർട്ടിയുടെ നാളത്തെ യോഗത്തിൽ അങ്ങനെ ഒരു അജണ്ട ഇല്ലെന്ന് പീതാംബരൻ മാസ്റ്റർ പറയുന്നതുമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് നമ്മൾ കണ്ടു, എ കെ ശശീന്ദ്രൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് കണ്ടു,
കോൺഗ്രസ് മന്ത്രിമാരുടെ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ അവരൊക്കെ രാജിവെക്കാൻ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ സി പി എം അതിന് മുന്നോട്ട് വെച്ച ന്യായങ്ങളും നമ്മൾ പലവരും കണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് തോമസ് ചാണ്ടിയുടെ കാര്യം വരുമ്പോൾ ഇതൊന്നും ബാധകമാകുന്നില്ല? ഒരു മന്ത്രിയുടെ രാജിക്ക് ഇതിൽ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ രാഷ്ട്രീയമായ സമ്മർദ്ദം എന്താണ് വേണ്ടത്? എന്തുകൊണ്ട് തോമസ് ചാണ്ടിക്ക് മറ്റൊരു നീതി? തോമസ് ചാണ്ടിക്ക് മാത്രം വിനു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തോമസ് ചാണ്ടിക്ക് എന്തുകൊണ്ടൊരു സ്പെഷ്യൽ നീതി? ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളുണ്ട്. സാധാരണ യുക്തി കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ, ഈ പണം കൊടുത്ത് മന്ത്രിപ്പണി വാങ്ങിച്ച ഒരാൾ അത് പെട്ടെന്ന് കൈവിടുകയില്ല. കാരണം ഈ മറ്റ് നേതാക്കളെ പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അങ്ങനെ വന്നു ചേർന്നതല്ല, പണം കൊടുത്ത് വാങ്ങിയതാണ്. അത് കൈവിടാൻ ഏത് മുതലാളിയാണെങ്കിലും തയ്യാറാവില്ല, അത് ഏത് പണിയാണെങ്കിലും. ഇനി അങ്ങനെ പണം കൊടുത്ത് വാങ്ങിയ ഒരു സാധനം നീ കളഞ്ഞിട്ട് പോകുമെന്ന് പറയാൻ ആ പണം വാങ്ങിയ ആർക്കും ധൈര്യവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സാധ്യത ഈ പ്രശ്നത്തിലുണ്ടോ? സി പി എം പോലുള്ളൊരു കക്ഷിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇത്തിരി കടന്ന കൈയാണ്. ശ്രീ പിണറായി വിജയനെ പോലുള്ള ഒരാളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഇത്രത്തോളം സമ്മർദ്ദമുണ്ടായിട്ടും ഇത്രത്തോളം കോടതിയുടെ അതിശക്തമായ പരാമർശങ്ങളുണ്ടായിട്ടും ഘടകകക്ഷികൾ ഒന്നൊഴിയാതെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടും ശ്രീ പിണറായി വിജയൻ എന്ന ഒരൊറ്റ ഒരാളുടെ ആ ഒരു സൗജന്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം ആനുകൂല്യത്തിൽ തോമസ് ചാണ്ടി തുടരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ചില സംശയങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടി വരും. ജയശങ്കറിന്റെ ആ സംശയത്തെ നമുക്ക് അപ്പാടെ തള്ളിക്കളയാൻ പറ്റില്ല. വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. സിനിമാ നിർമ്മാണം പോലെയാണോ ഇപ്പോൾ രാഷ്ട്രീയം? ഈ സിനിമാ നിർമ്മാണം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിനേതാവ് കൂടി ആയതുകൊണ്ട് അറിയാമല്ലോ, ഏതെങ്കിലും ഒരു പ്രവാസി ഒരു മുതലാളിയെ വളച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ അവർ പെട്ടിയുമായി ഇങ്ങനെ ഈ സിനിമയുടെ മായിക ലോകം സ്വപ്നം കണ്ടിങ്ങനെ കാത്തു നിൽക്കും. അവൻ ഇറക്കും, ചിലപ്പോൾ പടം ഹിറ്റാവും അല്ലെങ്കിൽ എട്ട് നിരയിൽ പൊട്ടും. എന്തായാലും പെട്ടിയുമായി മുതലാളി വരും, പടമുണ്ടാവും. അതുപോലെയാണോ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ? തോമസ് ചാണ്ടി നിങ്ങളുടെ ഉൽപ്പന്നമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കെ കരുണാകരൻ്റെ ഡി ഐ സിയുടെ ഉൽപ്പന്നമായിരുന്നുവെങ്കിൽ, പിന്നീട് ഇടതുമുന്നണിയിലൂടെ ആ പെട്ടി വലുതായെങ്കിൽ, ഈ സി പി എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒരുപാട് മുതലാളിമാരെ, ഇങ്ങനെ പടം പിടിക്കാൻ വന്ന മുതലാളിമാരെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയം മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് ഒരു മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവും വേണ്ട. പഴയകാലത്തെ പാരമ്പര്യം, പഴയകാലത്തെ പൈതൃകമൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ കാത്തു സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് വേണമെങ്കിൽ വിനു പറഞ്ഞത് കറക്റ്റാണെന്ന് ഞാൻ പറയാം. പെട്ടിയുമായി ഇവിടെ വരിക, പെട്ടിയുമായി പടം പിടിക്കുക. പക്ഷേ അങ്ങനെ പിടിക്കുന്ന പല പടവും അവസാനം പൊട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പൊട്ടിപ്പോയാലും മുതലാളി വിടില്ല. അതാ ഞാൻ പറഞ്ഞത്, പൊട്ടിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 9 ഉപദേശകന്മാരുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്നെടുക്കുന്ന പിരിച്ചെടുക്കുന്ന നികുതിപ്പണം കൊടുത്താണ് ഇവർക്ക് ശമ്പളം കൊടുത്തത്, ഇവരെ തീറ്റിപ്പോറ്റുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. ആ 9 കേരളത്തിലെ ഉപദേശകന്മാരും പോഴന്മാരാണോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതോ പേട്ടുതേങ്ങകളാണോ? കാശിനും കർമ്മത്തിനും കൊള്ളാത്ത പേട്ടുതേങ്ങ എന്നൊക്കെ പറയില്ലേ പോഴന്മാർ. ഈ 9 പേരിൽ ആരെങ്കിലും നല്ല ബുദ്ധിയുള്ളവരായിരുന്നെങ്കിൽ, ബുദ്ധി ഉപദേശിക്കാൻ കഴിവുള്ളവരായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഉപദേശിക്കുന്നില്ല? അദ്ദേഹത്തെ നേർവഴിക്ക് നയിക്കുന്നില്ല? അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പിന്നെ നഷ്ടം എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നില്ല? അപ്പോൾ ഈ ഉപദേശകന്മാർ മനവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെപ്പോലെ നിന്മുഖമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്തുതിക്കുകയായിരിക്കാം. സൈക്കഫന്റുകളായിരിക്കും ഈ ഉപദേശകന്മാരെന്ന് വേണം കരുതാൻ. ഉപദേശിക്കാനുള്ള ധൈര്യം കൂടി വേണ്ടേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? മുതലാളിക്ക് ഉപദേശം ഒന്നും വേണമെങ്കിലോ? എന്ത് ഉപദേശം? അങ്ങനെ പേടിക്കത്തക്ക ഒരാളൊന്നും അല്ലല്ലോ ശ്രീ പിണറായി വിജയൻ. ഒരു രാഷ്ട്രീയക്കാരനല്ലേ? അപ്പൊ രാഷ്ട്രീയക്കാരനല്ലേ മുഖ്യമന്ത്രി ആയത്? ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുള്ള ഒരാളല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിമാരും ഒരു മന്ത്രിയുടെ രാജിക്ക് വേണ്ടി ഇങ്ങനെ താണ് വീണ് കേൺ അപേക്ഷിക്കുന്ന സാഹചര്യം ഇന്ന് വരെ കേരളത്തിൽ സംജാതമായിട്ടില്ല. ഇതിപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് വിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വിട്ടത് കൊണ്ടാണ് ശ്രീ രക്ഷപ്പെട്ടത്. 94 വയസ്സിൽ വി എസ് ഒറ്റ വാക്കിൽ പറഞ്ഞു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള ആർജവം 94 വയസ്സിൽ ശ്രീ അച്യുതാനന്ദനെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത് പറയാൻ കാണിച്ച ആർജവം
ഈ പ്രായത്തിൽ പിണറായി വിജയനല്ലേ കാണിക്കേണ്ടത്? പിണറായി വിജയനല്ലേ ഉണ്ടാകേണ്ടത്? ഈ പിന്നെ നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ നാലാം നെടുംതൂണാണ്. ആ കേരളത്തിലെ പത്രക്കാരുടെ മുഖത്ത് നോക്കി കടക്കൂ പുറത്തെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച പിണറായി വിജയൻ എന്തുകൊണ്ട് ഈ തോമസ് ചാണ്ടിയുടെ മുമ്പിൽ പതറുന്നു? എന്തുകൊണ്ട് തോമസ് ചാണ്ടി കടിയറവ് പറയുന്നു? എന്തുകൊണ്ട് തോമസ് ചാണ്ടിയോട് കടക്കൂ പുറത്തെന്ന് പത്രക്കാരോട് പറഞ്ഞ അതേ ഭാഷയിൽ പറയാൻ അദ്ദേഹം ഭയപ്പെടുന്നു? അപ്പോൾ എന്തെങ്കിലും ഉണ്ട്? മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ അനർത്ഥമാകുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെ അവരെ കുറ്റപ്പെടുത്താനാകും? ഇടവേളയ്ക്ക് ശേഷം എത്താം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി ആടിയ അപഹാസ്യമായ നാടകങ്ങൾ അതിനേക്കാൾ തരംതാണ രീതിയിൽ അനുകരിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെ പി വിശ്വനാഥൻ്റെ രാജിയെക്കുറിച്ചായിരുന്നു. സമാനമായ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് കേട്ടാൽ അത് നന്നായി ബോധ്യപ്പെടും. ശ്രീ കെ പി വിശ്വനാഥനോട് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു. വളരെ വേദനയോടുകൂടി ഒരു കോടതി പരാമർശം വന്നു. നിയമസഭ കൂടിക്കൊണ്ടിരിക്കുക, നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നു. ഇതറിഞ്ഞ് ശ്രീ കെ പി വിശ്വനാഥൻ രാജിവെക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. ഞാൻ ആ രാജി സ്വീകരിച്ചു. പക്ഷേ അത് സ്വീകരിക്കരുതായിരുന്നു എന്ന് എനിക്ക് പിന്നീട് ബോധ്യമായി. അദ്ദേഹത്തിൻ്റെ രാജ്യം സ്വീകരിച്ചു, അദ്ദേഹമായി. അദ്ദേഹം അത് സംബന്ധിച്ച് കേസ് കൊടുത്തു. അദ്ദേഹം 100% കുറ്റവിമുക്തനാക്കി. 10-12 കൊല്ലത്തിന് ശേഷം എനിക്ക് അദ്ദേഹത്തോട് എന്ത് ചെയ്യാൻ പറ്റി? എനിക്ക് നീതി ചെയ്യാൻ പറ്റിയോ? അപ്പൊ ആ അനുഭവം എനിക്കുണ്ട്. എൻ്റെ മനസാക്ഷി എപ്പോഴും കുത്തുന്നൊരു പ്രശ്നമാണ്. ചെയ്യാത്ത കുറ്റം കോടതി 100% വിശ്വനാഥനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. ശ്രീ ജോസഫ് സി മാത്യു, ഈ ബോധ്യമായിരിക്കുമോ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളത്? ഉമ്മൻചാണ്ടിയുടെ ഈ ന്യായം പിണറായി ഉൾക്കൊണ്ടിരിക്കുകയാണോ തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ? ഈ ഞാനിത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി ഇത് പറയുമ്പോൾ ഞാൻ അതിനെ കാണുന്നത് രണ്ട് വികാരമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. ഒന്ന്, അവരിതിനെ ഒരു ഉദ്യോഗമായിട്ടാണ് കാണുന്നത്. ഉദ്യോഗത്തിൽ നിന്ന് റിസൈൻ ചെയ്താൽ പിന്നെ എനിക്ക് എങ്ങനെ ശമ്പളം കിട്ടും എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മനോഭാവത്തിലാണ് ഒന്ന് അദ്ദേഹം സംസാരിക്കുന്നത്. രണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള ശ്രീ എ കെ ആൻ്റണി പലതവണ രാജിവെച്ചിട്ടുണ്ട്. രാജി കഴിഞ്ഞ് ഓരോ സമയത്തും അദ്ദേഹം കൂടുതൽ പവർഫുള്ളായിട്ടാണ് വന്നത്. അത് ശ്രീ ഉമ്മൻചാണ്ടി ഓർമ്മിച്ചില്ല. ഈ ചോദ്യം ചോദിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി രാജിവെക്കുമോ എന്ന് ചോദിക്കുന്ന അവസരത്തിലാണ് ഈ ചോദ്യം, ഈ മറുപടി പറയുന്നത്. പക്ഷേ അദ്ദേഹം ഓർമ്മിക്കുന്നത് ശ്രീ കെ പി വിശ്വനാഥനെയാണ്. അതിൻ്റെ കാരണമുണ്ട്. അദ്ദേഹത്തിന് തോന്നുന്ന ഇൻസെക്യൂരിറ്റിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ സോളാർ റിപ്പോർട്ടിലെല്ലാം വരുന്നതോടുകൂടി കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇത് ഇവരെല്ലാം ഞങ്ങളൊരു ഭരണവർഗമാണെന്നും ഞങ്ങൾ ഭരിച്ചാലേ നിങ്ങൾ നന്നാവുമെന്നും വി ബിലോങ് ഹിയർ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഈ പല സംഭാഷണങ്ങളും നടക്കുന്നത്. ഇപ്പോഴത്തെ വിഷയം തന്നെ നിങ്ങൾ, നമ്മുടെ വിഷയം അതല്ലല്ലോ, ശ്രീ തോമസ് ചാണ്ടിയുടെ വിഷയം എടുത്താൽ നിങ്ങൾ നോക്കൂ, ഭൂമി പോലെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് സുപ്രധാനമായൊരു വിഷയത്തിൽ വളരെ പ്രകടമായി നടക്കുന്ന കയ്യേറ്റം, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ കിടപ്പാടമില്ലാത്തവരുടെ ഭൂമി വാങ്ങിക്കൂട്ടുന്ന ഒരിടപാട്, അതിനെതിരായി കളക്ടറുടെ റിപ്പോർട്ട് വരുന്നു. അത് കഴിഞ്ഞ് അതിന്മേൽ എ ജിയുടെ നിയമോപദേശം വരുന്നു. അത് കഴിഞ്ഞ് വിജിലൻസ് കോടതി ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിടുന്നു. കോടതിയുടെ ഷാർപ്പായ പരാമർശം, സാധാരണക്കാരനില്ലാത്ത നീതി ഈ മന്ത്രിക്ക് എന്തിനെന്ന് വരുന്നു. അഞ്ചാമത്, അദ്ദേഹം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തിനാണ്? സർക്കാരിനെതിരായിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കണം കോർട്ട്. എന്താണ്? ഈ കളക്ടറുടെ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി എടുക്കാതിരിക്കാൻ സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ഈ മന്ത്രി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്ത് കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്? എന്നിട്ട് ഇവരാണ് മുന്നണി മര്യാദയെക്കുറിച്ച് സംസാരിക്കുന്നത്. സി പി ഐ എം അത്തരം മുന്നണി മര്യാദകൾ അങ്ങനെ കാണിക്കുന്ന ഒരു പാർട്ടിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശ്രീ ടി ജെ ചന്ദ്രയുടൻ പോലുള്ള സീനിയർ നേതാവിനോട് നാവ് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് അന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. എം പി വീരേന്ദ്രകുമാറിനോടുള്ള സമീപനം നോക്കൂ. പി സി തോമസിനോട് പിടിച്ചു പുറത്താക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് ഇറങ്ങിപ്പോയതെന്ന് പി സി തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഘടകകക്ഷികളുടെ സംഭാഷണങ്ങളിൽ ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു മുന്നണി മര്യാദ ആവശ്യത്തിൽ കവിഞ്ഞ് കൊടുക്കുന്ന ഒരു സൗമനസ്യം ശ്രീ പിണറായി വിജയനോ സി പി ഐ എമ്മിനോ ഉണ്ടായിരുന്നില്ല.
പിന്നെ എന്തുകൊണ്ട് ശ്രീ തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ മാത്രം അങ്ങനെ ഒരു കാര്യം വരുന്നു? രാഷ്ട്രീയമായ പരാജയം ഒരു വശത്ത്, രണ്ട്, ഇപ്പോൾ ഈ കാണിച്ചതുപോലെ കേരളം ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് സോളാർ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു. പലപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതാണ്ട് 7 കോടി മുടക്കിയ ഒരു ഫ്യൂട്ടൈൽ എക്സസൈസ് എന്നുള്ള രീതിയിൽ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ മുന്നേ നിൽക്കുകയാണ്. ലീഗലി സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ട അവസ്ഥയാണ്. ആകപ്പാടെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ട് ഒരു ഫാക്ട് ഫൈൻഡിങ് മിഷൻ ഈ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിയിൽ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ചാർത്തിയിരിക്കുന്നു. അത് ആരോപണമല്ല, ഇന്ന് വസ്തുതയായി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സ് ആയിട്ട് വന്നിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിലേക്ക് പോകേണ്ട ഇടതുപക്ഷം പൂർണ്ണമായി ഡിഫൻസീവിലേക്ക് പോവുക, ജനജാഗ്രത യാത്ര എങ്ങനെ അലങ്കോലമാക്കിയോ, അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ യോഗത്തെ ഇന്നലെ NCP അവഹേളിച്ചു. ഇപ്പോൾ ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് കേരളത്തിലെ പൊതു സദസ്സിൽ അത് ക്യാമ്പയിനിറങ്ങാൻ 20-ാം തീയതി മുതൽ ക്യാമ്പയിൻ ആരംഭിക്കാൻ നിൽക്കുകയാണ് LDF. അതും ഇതുപോലെ തോമസ് ചാണ്ടിയുടെ ഡിഫൻസീവിനുള്ള വേദിയാക്കി മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് രാഷ്ട്രീയമായും ഉള്ള വലിയ പരാജയമാണ്, നിയമപരമായി കൊട്ടുകിട്ടാൻ പോവുകയുമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇത് ബുദ്ധിപൂർവം നേരത്തെ തീരുമാനമെടുക്കേണ്ടതിന് പകരം ഇത് കളിച്ച് കയ്യിലുള്ള തുറുപ്പ് പ്രതിപക്ഷത്തിനിട്ട് കൊടുക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഇപ്പം മാധ്യമങ്ങൾക്ക് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ചുമതല മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ചുമതലയുമുണ്ട്. പടയൊരുക്കം എന്നാണ് പറയുന്നത്, പട നമ്മൾ കാണുന്നില്ല, ഒരുക്കം മാത്രമേ കാണുന്നുള്ളൂ. അവിടെ ഒരു തരത്തിലും പ്രതിപക്ഷ ഓർഡർ റോൾ ചെയ്യുന്നില്ല. അവരെടുക്കുന്ന സമയം നോക്കി, NCPയുടെ കാര്യം പറഞ്ഞില്ല, ഗെയിൽ സമരത്തിൽ ഒരു ദിവസം ഇത് ഏറ്റെടുക്കുന്നു, നേതാക്കളെല്ലാം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവരെത്തുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം പറയുക അത് ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ മൗഢ്യം ഞങ്ങൾക്കില്ല. ആരെയാണ് മണ്ടന്മാരാക്കുന്നത്, ആരാണ് മൗഢ്യത്തിൽ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രതിപക്ഷം അവരുടെ കർത്തവ്യം ചെയ്യുന്നില്ല. ശ്രീ തോമസ് ചാണ്ടി നോക്കൂ, മന്ത്രിയായിട്ടിരിക്കുകയാണ്, KSRTCയുടെ കാര്യം നോക്കൂ, ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷൻ. അദ്ദേഹം മാത്രം ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് എവിടെ നേരം? അദ്ദേഹം ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ വക്കീലന്മാരെ അന്വേഷിച്ച് നടക്കുകയാണ്, പെൻഷൻ കൊടുക്കുന്നില്ല. അവിടെ ടിക്കറ്റിംഗ് മെഷീൻ്റെ ടെൻഡർ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അഴിമതിയുടെ കുത്തരങ്ങായി കൂടുതൽ നാശത്തിലേക്ക് നമ്മുടെ ഈ സ്ഥാപനത്തെ തകർച്ചയിലേക്ക് നയിക്കുകയാണ് അദ്ദേഹം. കയറിയ ദിവസം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അത് മാനേജിംഗ് ഡയറക്ടറാണ് നോക്കുന്നത്, മന്ത്രിക്ക് ദിവസവും ഇടപെടാനാകുമോന്ന് അക്കാര്യത്തിൽ അദ്ദേഹം മുമ്പേ മന്ത്രിസ്ഥാനം ഏറ്റ ദിവസം അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. ഞാനൊരു മാനേജ്മെന്റ് വിദഗ്ധനാണ്, വൈദഗ്ധ്യമുള്ളവരെ കൊണ്ടുവന്നിട്ട് ഇത് മുഴുവൻ ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്കകം പരിഹരിച്ചു കളയുന്നതാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ശ്രദ്ധിക്കുന്നു പോലുമില്ല. അദ്ദേഹം മറ്റു പല കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഡിഫൻസിന് വേണ്ടിയാണ് ഇടതുമുന്നണിയുടെ വേദി പോലും ഉപയോഗിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിന് എവിടെ സമയം? അതുകൊണ്ട് ഇത് ഈ കാര്യങ്ങളെല്ലാം ഇടതുമുന്നണി അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. നഷ്ടം പൊതുജനങ്ങൾക്ക് ഒരു രീതിയിലല്ല, എല്ലാ രീതിയിലും നഷ്ടമാണ്. നേരത്തെ ഈ ക്വിക്ക് വെരിഫിക്കേഷന് കോടതി ഉത്തരവിട്ട സമയത്ത് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ബാബുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ന്യൂസ് അവർ ചർച്ച ചെയ്തിരുന്നു. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ആ മന്ത്രി ആ സ്ഥാനത്ത് തുടരുന്നത് അത് അട്ടിമറിക്കാനാണെന്ന് അർത്ഥശങ്കയില്ലാതെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ബാബുവിൻ്റെ K ബാബുവിൻ്റെ രാജി പോക്കറ്റിലിട്ട് നടന്ന ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഇടതുമുന്നണി തീരുമാനിച്ച ഇടതുമുന്നണി എടുത്ത ഒരു ധാരണയിൽ ഉണ്ടാക്കിയ ഒരു ധാരണയ്ക്കപ്പുറത്ത് ഇപ്പോൾ ഒരു മന്ത്രിയുടെ രാജി വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും അത് പോക്കറ്റിലിട്ട് നടക്കുകയാണ് പിണറായി വിജയൻ. അന്ന് കോടിയേരി പറഞ്ഞ കാര്യം കേൾക്കാം. K ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു, മാണി ഉടനെ ബാബു ഉടനെ രാജിവെച്ചു, രാജിക്കത്ത് മുഖ്യമന്ത്രി കൊടുത്തു. ഉമ്മൻചാണ്ടി ആ രാജിക്കത്തും കീശയിലിട്ട് ഒരാഴ്ചക്കാലം ലോകം മുഴുവൻ ചുറ്റി, ഗവർണർക്ക് രാജിക്കത്ത് കൊടുത്തില്ല. ഈ സന്ദർഭത്തിൽ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. ബാബു ഇപ്പോൾ മന്ത്രിയായി തുടരുന്നത് ആ സ്റ്റേ കൂടെ ബലത്തിലാണ്. പക്ഷേ ഹൈക്കോടതി കൊടുത്ത സ്റ്റേ ഈ May 16 തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യും. അതിനുവേണ്ടി തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ജയശങ്കർ, ചാണ്ടിയുടെ രാജി ഒരർത്ഥത്തിൽ പിണറായി പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ. ഇപ്പോൾ ശ്രീ കോടിയേരി പറഞ്ഞത് ബാധകമാകുമോ പിണറായിക്കും സംഘത്തിനും? ഇല്ല, സത്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു രാജിക്കത്ത് എഴുതി കൊടുക്കാനുള്ള ഒരു മര്യാദയെങ്കിലും ബാബു കാണിച്ചു. അത് പോക്കറ്റിലിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി എന്നുള്ളത് സത്യമാണ്. ഇവിടെ അതുപോലും ഉണ്ടായിട്ടില്ലല്ലോ. തോമസ് ചാണ്ടി രാജിക്കത്ത് എഴുതാൻ തയ്യാറല്ല, അത് ഗവർണർക്ക് കൊടുക്കാൻ പിണറായി വിജയനും തയ്യാറല്ല. ഇവിടെ എന്താ പറയുക,
ഈ ആർച്ചപ്പെണ്ണിനും മനസ്സുണ്ടായി ആരോപർക്കും മനസ്സുണ്ടായി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ മറ്റ് വിവക്ഷകളിലേക്ക് പോകുന്നില്ല, കുറച്ച് അശ്ലീലമായി പോകും എന്നുള്ളതുകൊണ്ട്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ തോമസ് ചാണ്ടി എന്ന് പറഞ്ഞ പുങ്കവൻ്റെ അടുത്ത് ഇടത് മുന്നണി പരാജയപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാക്കയ്യം പൊത്തി രണ്ടാം മൂന്നാഴ്ച അരയിൽ കെട്ടി, ചാണ്ടി മുതലാളി ഒന്ന് രാജിവെക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്ന് മട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം രാജിവെക്കാൻ തയ്യാറല്ല, കാരണം കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കണം. അതിന് വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നില്ല. ഇനി മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പോയി കള്ളു കുടിച്ചവരാരൊക്കെയാണ്, പെണ്ണ് പിടിച്ചവരാരൊക്കെയാണ്, മുണ്ടഴിച്ച് തല കെട്ടിയവരാരൊക്കെയാണ്, അതിൻ്റെ ക്ലിപ്പിംഗ് എവിടെയാണ്, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതൊക്കെ അദ്ദേഹം നാളെ വിളിച്ചു പറയും. അതുകൊണ്ടാണ് ഇതിൽ നടപടി ഉണ്ടാകുന്നത്. അതല്ലേ ഒരു റിസോർട്ട് ഉടമ സാമ്പിളായിരിക്കും. ഈ നിയമസഭയിൽ അദ്ദേഹം രണ്ട് മുതിർന്ന നേതാക്കളുടെ പേര് ഈ ഭക്ഷണവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് അതിൻ്റെ ഒരു തുടക്കമായിരിക്കും. ഇവർ പേടിച്ചിട്ടുണ്ടാവും അതിനുശേഷം. ഒരുപാട് പേരുടെ പേര് അദ്ദേഹത്തിന് അറിയാം. നമ്മൾ ലോ അക്കാദമി വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമില്ലേ, എന്താണ്, ശ്രീ നാരായണൻ നായരുടെ കയ്യിൽ ഇ എം എസ് അബ്ബൂരിപ്പാടും സി അച്യുതമേനനും അടക്കം എഴുതിയ ശുപാർശ കത്തുകളുണ്ട്. അത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചാൽ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇറങ്ങി നടക്കാൻ പറ്റുകയില്ല. എല്ലാ നേതാക്കന്മാരും ശുപാർശ കത്ത് കൊടുത്തിട്ടുണ്ട്. അതായിരുന്നു നാരായണൻ നായരുടെ ബലം. അത് തന്നെയാണ് തോമസ് ചാണ്ടിയുടെയും ബലം. അവിഹിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, നിയമവിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, പണം കൊടുത്ത് കാര്യങ്ങൾ സാധിച്ച് ശീലമുള്ളവർക്ക് ഇവിടെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അവരെ എല്ലാവരും പേടിക്കും, അവരെ എല്ലാവരും ഭയപ്പെടും, അവരെ എല്ലാവരും ബഹുമാനിക്കും. അവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഇവിടെ ഒരു പാർട്ടിക്കും ധൈര്യം ഉണ്ടാകുകയില്ല. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും വ്യത്യാസമില്ല. പണമാണ് പ്രധാനം. പണക്കാരുടെ മുമ്പിൽ ആരാണ് തല കുറിക്കാത്തത്? ഇവിടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പെട്രോളിൻ്റെ വില തീരുമാനിക്കുന്നവരാ, അംബാനിയല്ലേ? അപ്പോൾ അത് ഒരു സാർവലൗകിക പ്രതിഭാസമാണ്. നമുക്കിവിടെ തോമസ് ചാണ്ടി ഒരു പുതിയ പ്രതിഭാസമായിട്ട് നമുക്ക് വിഷമം തോന്നുന്നതാണ്. ഈ കുറച്ച് കഴിയുമ്പോൾ ഇത് ശീലമാവും. ഈ ചാണ്ടിയെ പോലെ ഒരുപാട് ചാണ്ടിമാർ ഇനിയും വരും. അപ്പോൾ ചാണ്ടിമാരുടെ ഒരു സാമ്രാജ്യമായിട്ട് നമ്മുടെ കേരളം മാറും. ഇതിപ്പോൾ ആദ്യത്തെ ചാണ്ടിയായിട്ടാണ് നമുക്കൊരു പ്രയാസം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ശീലമാകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പിണറായിക്ക് പറയാൻ ഒരുപാടുണ്ടായിരുന്നു ഇതുപോലെയുള്ള രാജി പ്രശ്നങ്ങളിൽ. പിണറായിയുടെ വാക്കുകളിൽ, അപ്പൊ ബാബുവിനെ സ്ഥാനത്തിരുത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ സമ്മർദ്ദം ചെലുത്തി ബാബുവിനെ സാങ്കേതികമായി കുറ്റവിമുക്തനാക്കാനാണ് നീക്കം. അപ്പൊ ബാബു രാജിവെക്കുന്നില്ലെങ്കിൽ രാജിവെപ്പിക്കാൻ അവരുടെ ബാബുവിന്റെ പാർട്ടി തയ്യാറാവണം. ശ്രീ ജോർജ് പടിപാറ, ഈ സാങ്കേതികത്വമല്ലേ ഇപ്പോൾ പിണറായിയും എൽ ഡി എഫും തേടുന്നത്? വിനു, തീർച്ചയായിട്ടും ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നമ്മുടെ നേതാക്കളും നമ്മുടെ പാർട്ടികളും തികച്ചും വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശാപം. അത് എത്രയോ കാലമായി നമ്മൾ കാണുന്നു. ശ്രീ പിണറായി വിജയനെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി ഒരു ഇൻ്റഗ്രിറ്റിയും അതുപോലെ തന്നെ ഒരു അഭിപ്രായ ദാർഢ്യവും ഉണ്ടാകും. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഈ വ്യത്യാസം ഇത്രത്തോളം വരുമെന്ന് കേരളത്തിലെ സാധാരണ മനുഷ്യർ വിചാരിച്ചില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ചിലതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി കാണിച്ചതിനേക്കാൾ ഇത്രത്തോളം ബാബുവിനെയോ അല്ലാന്നുണ്ടെങ്കിൽ കെ എം മാണിയോ ന്യായീകരിക്കാൻ ഉമ്മൻചാണ്ടി പോലും ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത്രത്തോളം അവസരം കൊടുക്കാൻ ഉമ്മൻചാണ്ടി പോലും ശ്രമിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഘടകകക്ഷികളുടെ സമ്മർദ്ദം, പ്രത്യേകിച്ച് സി പി ഐ, എത്രയോ ദിവസങ്ങളായിട്ട് ഇദ്ദേഹത്തിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നു. കോടതിയിൽ നിന്ന് പോലും വളരെ ശക്തമായ എന്താ പരാമർശങ്ങളുണ്ടായി. ഒരു മന്ത്രിക്ക് എന്താ പ്രത്യേക നീതിയുണ്ടോ? മന്ത്രിയും സാധാരണ മനുഷ്യനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതിൽ കൂടുതലൊരു കോടതി എന്താണ് ചോദിക്കേണ്ടത്? എന്നിട്ടും ഇന്നലെ ഇടതുമുന്നണി യോഗം വരട്ടെ, അപ്പോഴെല്ലാം തീരുമാനമാകും എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചു, അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചു. ഇടതുമുന്നണി യോഗത്തിൽ എല്ലാ പാർട്ടികളും, സി പി ഐയും അതുപോലെ തന്നെ ജനതാദളും മറ്റ് കക്ഷികളുമെല്ലാം അദ്ദേഹത്തെ കടിച്ചു കുടഞ്ഞു. എന്നിട്ടും അവസാന തീരുമാനം ശ്രീ പിണറായി വിജയന് വിട്ടുകൊടുത്തുകൊണ്ട് പിരിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടതുമുന്നണി കൺവീനർ ഒരക്ഷരം പറയാൻ തയ്യാറായില്ല. ഇന്നിപ്പോൾ എൻ സി പി പ്ലേറ്റ് തിരിച്ചു വച്ചിരിക്കുന്നു. നാളത്തെ യോഗത്തിൽ അങ്ങനെ ഒരു അജണ്ട പോലും ഇല്ല എന്ന് പീതാംബരം മാസ്റ്ററും പറയുന്നു. ഹൈക്കോടതി നാളെ കേസ് പരിഗണിക്കും. ഇനി എന്ത് സംഭവിക്കും എന്ന് ആർക്കും പറയാനാവാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് ഇത്രത്തോളമൊക്കെ ആരോപണങ്ങൾ ഉയരുന്നത്. പണം വാങ്ങിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ തോമസ് ചാണ്ടിയുടെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന രീതിയിൽ വിനു പോലും ഇത്രത്തോളം ശക്തമായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പണത്തിന് മീതെ, അല്ലെങ്കിൽ തോമസ് ചാണ്ടിയുടെ പണമാണ് പിണറായി വിജയൻ്റെ മൗനത്തെ അല്ലെങ്കിൽ നിഷ്ക്രിയത്വത്തിന് പിന്നിൽ എന്ന്
ഇത്ര ശക്തമായ ഒരു ആരോപണം പരിഗണിച്ചിട്ടില്ല. ഈ എ കെ ശശീന്ദ്രന് കിട്ടാത്ത പരിഗണന രാജുവിടെ കാര്യത്തിൽ ഈ തോമസ് ചാണ്ടിക്ക് കിട്ടുന്നു. മുമ്പും എൽ ഡി എഫ് സർക്കാരുകളിൽ ഒരു മന്ത്രിക്കും കിട്ടാത്ത പരിഗണന ഈ മന്ത്രി മുതലാളിക്ക് കിട്ടുന്നു. അപ്പോൾ പിന്നെ സംശയം അങ്ങോട്ട് നീങ്ങുകയേ തരമുള്ളൂ. ഇന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ പറഞ്ഞത് കേൾക്കാം. നാളത്തെ യോഗം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു മാസമായിട്ട് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ അത് സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പിടിച്ചിട്ടുള്ളതാണ്. അത് ഒരു മാസത്തിന് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ള യോഗമാണ്. ഈ ഇപ്പോൾ എൽ ഡി എഫിനകത്ത് വന്ന ചർച്ചയുടെ തുടർന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടി അല്ല യോഗം കൂടുന്നത്. അപ്പോൾ നാളെ രാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ നാളത്തെ എൻ സി പി യോഗം ചർച്ച ചെയ്യില്ല എന്നാണോ? ചർച്ചയിൽ വന്നെന്ന് വരാം, പക്ഷേ അതിനുവേണ്ടിയല്ല യോഗം ചേരുന്നത്. അതുകൊണ്ട് നാളെ അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുന്ന പ്രശ്നമില്ല. ടൈം ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ആയിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള സമയം കിട്ടണം. ആ അതനുസരിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. തോമസ് ചാണ്ടിയെ പറ്റിയുള്ള ആരോപണം പറ്റി വിശദമായി അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പങ്ക് ഈ പറയുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം ഉത്തരവാദിയാണ് എന്ന് കളക്ടർ പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കമ്പനിയെപ്പറ്റി ആരോപണം ഉണ്ടാകാം, ചില ഉദ്യോഗസ്ഥന്മാരുടെ നടപടിയെപ്പറ്റി വിമർശനം ഉണ്ടാകാം, ഇതിലൊന്നും റോഡുണ്ടാക്കുന്ന കാര്യം ഉണ്ടാകും. ഇതിലൊന്നും തോമസ് ചാണ്ടി നേരിട്ട് ഉത്തരവാദിയാണെന്ന് ഒരു അന്വേഷണവും പറഞ്ഞിട്ടുമില്ല. ഇതുവരെ തോമസ് ചാണ്ടി നിരപരാധിയാണ്. നിരവധിയായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പാർട്ടി നിൽക്കണമല്ലോ. പാർട്ടി അപരാധിയല്ലാത്ത ഒരാൾ പാർട്ടി നിര വഴിപെടുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ മുഖമടച്ച് എൽ ഡി എഫിന് ഇതിൽ കൂടുതൽ ഒരടി ഈ പ്രായത്തിലും പീതാംബരൻ മാസ്റ്റർക്ക് കൊടുക്കാനുണ്ടോ? നാളെ ചർച്ച ചെയ്യുന്നത് ഇതാണെന്നാണ് ഇവരിന്നലെ ധരിച്ച് പിരിഞ്ഞത് ഇന്നിപ്പോൾ പറയുന്നു. ഞങ്ങളത് ആലോചിക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ തോമസ് ചാണ്ടി കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന്. വിനു, ഈ തോമസ് ചാണ്ടിയെ രാജിവെപ്പിക്കാനാണെങ്കിൽ ഇന്നലെ എൽ ഡി എഫ് ഇത് മുഖ്യമന്ത്രി ഏൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരമോന്നത സമിതിയാണ് ഇന്നലെ കൂടിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്തുണ്ട്. മുഖ്യമന്ത്രിക്ക് അതിമനോഹരമായി ശ്രീ തോമസ് ചാണ്ടിയെ പുറത്താക്കാൻ കിട്ടിയ സുവർണ അവസരമാണ് ഇന്നലെ. കാരണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിശക്തമായി തോമസ് ചാണ്ടിക്കെതിരെ ഒരു നിലപാടെടുത്ത ദിവസമാണ് ഇന്നലെ. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയാറുള്ളത് പോലെ ഇന്നലത്തെ എൽ ഡി എഫ് യോഗത്തിൽ ശ്രീ തോമസ് ചാണ്ടി തനിച്ചു നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നലെ ഇത് മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയല്ല വേണ്ടത്, ഇന്നലെ എൽ ഡി എഫിൻ്റെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പറയണം, ഈ യോഗത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുന്നു രാജിവെക്കാൻ, ഇനി ആ സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യ മര്യാദയല്ല എന്ന് പറഞ്ഞ് രാജി ചോദിക്കണം. ഇവിടെ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ കണക്ക് ജോസഫ് ടി മാത്യു വിഷയം മാറി കോൺഗ്രസിനിട്ട് ഒരടിയടിച്ചു. മിസ്റ്റർ ജോസഫിനോട് ഞാൻ പറയാം, ശ്രീ രമേശ് ചെന്നിത്തല ആരംഭിച്ചതൊരു പടയൊരുക്കമാണെങ്കിൽ ഇന്നതൊരു പടയോട്ടമായി മാറി. ഞാൻ അങ്ങേ ക്ഷണിക്കുകയാണ് രമേശ് ചെന്നിത്തല നടത്തുന്ന ആ പടയോട്ടം ഒന്ന് കാണാൻ. കാരണം ഇവിടെ കുമ്മനം രാജശേഖരനും അതുപോലെ കോടിയേരിയും അതുപോലെ കാനവും നടത്തി മൂന്ന് യാത്രകൾ. ആ യാത്രയും ഈ യാത്രയും തമ്മിലൊരു താരതമ്യ പഠനം നടത്തിയാൽ ഇതിനകത്ത് കൂടുന്നൊരു ജനസമുദ്രം ശ്രീ ജോസഫ് കാണണം. ഇത് പടയൊരുക്കമായിട്ടാണ് തുടങ്ങിയത്. ശ്രീ രാജ്മോഹൻ, തോമസ് ചാണ്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അതൊരു നനഞ്ഞ പടക്കമാണ്. അല്ല, പറഞ്ഞോട്ടെ, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ സോളാറിൻ്റെ പേരിൽ കോൺഗ്രസിനെ എന്തൊക്കെ, ഞാൻ ഒരു കാര്യം പറയാം. ടി ടി ആന്റണി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന കേസ്, അങ്ങനെയാണെങ്കിൽ വിനു ഒരു കാര്യം ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ സോളാറിനെ കുറിച്ച് പറഞ്ഞപ്പോ ജോസഫിനോട് പറയണം, അതിപ്പോ ഇവിടെ പറയുന്നത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ സർക്കാർ അന്ന് പറഞ്ഞത് ഇത് അവർ കമ്മീഷനെ വെച്ചിരിക്കുന്നു, ആ കമ്മീഷൻ വസ്തുതകൾ കണ്ടെത്തട്ടെ, അതിൽ നിന്ന് കാര്യങ്ങൾ തെളിയട്ടെ. ഞങ്ങളൊക്കെ അത് വിശ്വസിച്ചു. എൻ്റെയും ഉണ്ണിത്താൻ്റെയും ജോസഫ് സി മാത്യുവിൻ്റെയും ജയശങ്കറിൻ്റെയും ജോർജ് പൊടിപ്പാറയുടെയും ഒക്കെ പണം ഉപയോഗിച്ചൊരു കമ്മീഷനെ 4 വർഷം തീറ്റിപ്പോറ്റി ആ കമ്മീഷൻ റിപ്പോർട്ട് തന്നപ്പോൾ ഇപ്പോൾ അതിനെ നിരാകരിക്കുന്നത് എന്ത് യുക്തിയാണ്? ഒരു കാരണവശാലും ഞങ്ങൾ ആ റിപ്പോർട്ടിനെ നിരാകരിക്കുന്നില്ല. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ, അല്ല ഒരു സെക്കൻഡ് പോലും, എനിക്കൊരു സെക്കൻഡ് പറയാൻ തരൂ. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ സി ആർ പി സി അനുസരിച്ച് എഫ് ഐ ആർ ഇട്ട് കേസെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എഫ് ഐ ആർ ഇട്ട് കേസെടുത്ത് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വന്നാൽ മാത്രമേ
അവരുടെ മേൽ കേസെടുക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് ഈ റിപ്പോർട്ടിലൊരു പേടി. പിന്നെ ഒരു കാര്യം, ജുഡീഷ്യൽ കമ്മീഷൻ, നിങ്ങൾ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ ഓഫീസ്, അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്നവർ ഒരു വലിയ അഴിമതിക്ക് കൂട്ടു നിന്നിരിക്കുന്നു. അന്നത്തെ ആഭ്യന്തരമന്ത്രി ആ അഴിമതിയുടെ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ വഴിവിട്ട് രക്ഷിച്ചെടുത്തിരിക്കുന്നു. ഈ സരിതയുടെ ബാക്കി വർണ്ണനകളിലൊന്നും ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല. ഈ രണ്ട് കാര്യം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ നിങ്ങൾ നിയോഗിച്ച ജഡ്ജി എഴുതി വെച്ചതാണ് ശ്രീ ഉണ്ണിത്താൻ, അതങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങൾ നിയോഗിച്ച കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ സരിതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പിന്നെ റിപ്പോർട്ട് പറയട്ടെ. ഉണ്ണായി വാരുടെ നളചരിതത്തിൽ ആകൃതി കണ്ടാൽ അതിഗംഭേയം, ആരാണ് ഇവൾത്തൻ അധരം ഭേയം എന്നൊക്കെ പറഞ്ഞൊരു ചൊല്ലുണ്ട്. അതുപോലെ ഈ റിപ്പോർട്ടിൽ സരിതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരു വർണ്ണനയുണ്ട്. ആ വർണ്ണന ടേംസ് ഓഫ് റെഫറൻസിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ടേംസ് ഓഫ് റെഫറൻസ് ഇല്ലാത്ത കാര്യങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ? ഇപ്പോൾ ശ്രീ ഉണ്ണിത്താൻ അത്രയും ആ ഭാഷ എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ലേ, പക്ഷെ ആ പറഞ്ഞ വർണ്ണനകളൊക്കെ ഉള്ള സ്ത്രീയെ ഈ ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ടാണല്ലോ അന്നത്തെ ഊർജമന്ത്രി, വൈദ്യുതി മന്ത്രി, വന്ധ്യവയോധികനായ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത്, ഈ സ്ത്രീയെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രോജക്റ്റുമായി എൻ്റെ അടുത്തേക്ക് വിട്ടതാണെന്ന്. അതിൻ്റെ സി ഡി ആണല്ലോ കമ്മീഷൻ പരിശോധിച്ചത്. അങ്ങനെയാണല്ലോ ഉമ്മൻചാണ്ടിക്ക് അറിയില്ല എന്ന വാദം പൊളിക്കാനുള്ള ഒരു തെളിവ് കമ്മീഷൻ കണ്ടെത്തിയത്. അപ്പോൾ ഈ സൗന്ദര്യ വർണ്ണന ഈ ആര്യാടൻ മുഹമ്മദ് ഒരു ബാധകമല്ലായിരുന്നോ? ആ വിനു പറഞ്ഞ ആ സ്ത്രീയുടെ അടുത്തേക്കാണല്ലോ ഇ പി ജയരാജൻ 10 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു സമീപിച്ചത് ഉമ്മൻചാണ്ടിയെ നാറ്റാൻ. ആ പറഞ്ഞ വിനു പറഞ്ഞ ആ സ്ത്രീയുടെ അടുത്തേക്കാണല്ലോ സജി ചെറിയാൻ കെ സി വേണുഗോപാലിനെ നാറ്റാൻ ഇത്ര കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ ആ സ്ത്രീയെ ഇടതുപക്ഷ ജനാധിപത്യ ഉപയോഗിക്കുന്നത്, അത് കത്തിന്റെ, അത് പോട്ടെ, നമ്മൾ ചർച്ച ചെയ്തു പോയാൽ അത് കത്തിന്റെ കാര്യം അല്ല. നമുക്കൊരു കാര്യം ചെയ്യാം വിനു, ഇന്നിപ്പോ നമുക്ക് തോമസ് ചാണ്ടി ചർച്ച ചെയ്യാം. സോളാർ വിഷയം ചർച്ച ചെയ്യാൻ ഇദ്ദേഹത്തെ കൂടെ വിളിക്ക്, ഞാൻ വരാം, നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം. സോളാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോ നമുക്ക് സോളാർ അഴിമതി ചർച്ചകളെങ്കിൽ ഒരുപാട് ദിവസം വേണ്ടിവരും. നമുക്ക് ഈ ചാണ്ടിയെ ഒന്ന് തീർത്തിട്ട് ആ ചാണ്ടിയിലേക്ക് വരാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലേക്ക് പോകണം, പിണറായി വിജയൻ അതിലേക്ക് പോകണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമുക്കൊന്ന് വിസ്തരിക്കണം. അതിലേക്ക് പോകാൻ പിണറായി വിജയൻ അവസരം തന്നാൽ മാത്രം. ഒരിടവേളക്ക് ശേഷം എത്താം. ഇന്ന് വി എസ് അച്യുതാനന്ദൻ പരസ്യമായി തന്നെയാണ് തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടത്. വി എസിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. തോമസ് ചാണ്ടി തന്നെത്താൻ പോയില്ലെങ്കിൽ എന്നെ പിടിച്ചു പുറത്താക്കേണ്ടി വരും. ശ്രീ ജയശങ്കർ, വി എസ് മാത്രമല്ല സി പി എം നേതാക്കൾ പരസ്യമായി ഈ ആവശ്യം ഉന്നയിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രാജി ആവശ്യം പൊതുവേദികളിൽ ഉയർന്നു കഴിഞ്ഞു, എന്നിട്ടും ഈ സംരക്ഷണം എത്ര നാൾ തുടരാനാവും? അല്ല, അത് വലിയൊരു ചോദ്യമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. ഇപ്പോൾ തോമസ് ചാണ്ടി നിയമലംഘനം നടത്തി, അദ്ദേഹം ഭൂസംരക്ഷണ നിയമം ലംഘിച്ചു, അതുപോലെ തണ്ണീർത്തട നിയമം ലംഘിച്ചു. നിയമലംഘനം നടത്തി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ അദ്ദേഹം ഭരണഘടനാ ലംഘനം നടത്തി, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി. ഇനിയും കയ്യേറും, ഇനിയും മണ്ണിട്ട് നികത്തും, ഇനിയും നിയമം ലംഘിക്കും. ഒരു ചെറുവല്ല പോലും ആർക്കും അനക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയായതുള്ള സർവ്വ അനുകൂല അവകാശവും നഷ്ടപ്പെട്ടു. കാരണം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമായിട്ടൊരു മന്ത്രി ഇനിയും നിയമം ലംഘിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഒരു സെക്കൻഡ് പോലും തുടരാൻ കഴിയില്ല. അദ്ദേഹത്തിന് കഴുത്തിന് പിടിച്ച് പുറത്താക്കേണ്ടായിരുന്നു അന്ന് തന്നെ. അതുപോട്ടെ, മന്ത്രിയായിരിക്കുന്ന ഒരാൾ സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു, അതിലും വലിയ അസംബന്ധം പേരുണ്ടോ? മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു. ഇവിടെ വലിയ ഭരണഘടനാ പ്രതിസന്ധി നിലനിൽക്കുകയാണ്, ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. വെറും ഒരു പൊണ്ണത്തടിയനായ ചാണ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ ഹോട്ടലിലെ താറാവ് ഇറച്ചിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഭരണഘടനാ ലംഘനം നടന്നു, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു. മന്ത്രിസഭയ്ക്ക് തന്നെ അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികവും നിയമപരവും ഭരണഘടനാപരവുമായ അവകാശം നഷ്ടപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം. പക്ഷേ ബഹുമാനപ്പെട്ട ഇരട്ടച്ചങ്കൻ, അദ്ദേഹം ഇപ്പോൾ ഓട്ടച്ചങ്കനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. ഭരണമാറ്റം കഴിഞ്ഞിപ്പോൾ ഭരണ നാറ്റമാണ്, മനസ്സിലായില്ലേ? പിന്നെ സി പി ഐക്കാർ പറഞ്ഞതിൽ തെറ്റുണ്ടോ? അച്യുതാനന്ദൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകളും പറയുന്നത് ഇതാണ്. നാലാൾ കൂടുന്നിടത്തൊക്കെ ചർച്ചാ വിഷയം ഇതാണ്. ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക, റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുക, തീവണ്ടിയിൽ കയറി നോക്കുക, എല്ലാവരും പറയുന്നത് എന്താണ്? പിണറായി വിജയൻ എന്തുകൊണ്ട് ചാണ്ടിയെ പുറത്താക്കുന്നില്ല? ചോദ്യം. ഉത്തരം: ചാണ്ടിയുടെ കയ്യിൽ ധാരാളം പൈസയുണ്ട്.
ആ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് മന്ത്രിസഭയിൽ നിലനിർത്തുന്നതാണ്. വേറെ ഞാൻ ചോദിക്കട്ടെ, സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും യൂത്ത് ഫ്രണ്ട്, യുവജന ഫെഡറേഷൻ്റെ ഏതെങ്കിലും നേതാവ് ഈ ചർച്ചയ്ക്ക് വിളിച്ചാൽ വരുമോ? നിങ്ങൾ വിളിക്കാത്തതുകൊണ്ടാണോ അത് വരാത്തത്? പരമാവധി തൊഴിലാളികളൊക്കെ എവിടെ പോയി? സൈബർ സഖാക്കൾ എവിടെ പോയി? ഇവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്, തലയിൽ മുണ്ടിട്ട് നടക്കണത്. ചിന്താ ജെറോമിനെ പോലും വിളിച്ചാൽ കിട്ടൂല. ആനത്തലവട്ടത്തെ വിളിച്ചു നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഗോവിന്ദൻ മാഷ് വിളിച്ചു നോക്കൂ, അതേ പറയും എനിക്ക് വയറിന് സുഖമില്ല, ശരിക്ക് വരാൻ പറ്റാന്ന് പറയും. മനസ്സിലായില്ലേ എന്താണ് കാരണം? എല്ലാവർക്കും ലജ്ജയുണ്ട്, ഉളുപ്പുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. എസ് എഫ് ഐയുടെ അവിവേകികളായ നേതാക്കന്മാർക്ക് പോലും ചർച്ചയ്ക്ക് വരില്ല, എങ്ങനെ വരും? അവരെന്ത് ന്യായം പറയും? തോമസ് ചാണ്ടിയെ സംരക്ഷിക്കുന്നതിന് എന്ത് ന്യായം പറയാൻ കഴിയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എസ് എഫ് ഐയുടെ ജേക്ക് സി തോമസിനെ വിളിക്കൂ, വലിയ വീരശൂര പരാക്രമിയല്ലേ, വിപ്ലവകാരിയല്ലേ. സ്വരാജിനെ വിളിക്കൂ, ചിന്താ ജെറോമിനെ വിളിക്കൂ. ഒരു പൊന്നുപോലും വരില്ല, ഒരു പൊന്നുപോലും വരില്ല. കാരണം വരാൻ പറ്റുകയില്ല. ചളിപ്പുണ്ട്, ഉളുപ്പുണ്ട്, നാണമുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. നാണമില്ലാത്ത ഒരാളേ ഉള്ളൂ കേരളത്തിൽ, രണ്ടുപേരുണ്ട്. ഒന്ന് തോമസ് ചാണ്ടി, അദ്ദേഹം രാജിവെക്കുകയില്ല. പിന്നെ ഒരാളുണ്ട്, പിണറായി വിജയൻ, ഇരട്ടച്ചങ്കനാണ്, അതുകൊണ്ട് രാജി വേണ്ട. അദ്ദേഹത്തിൻ്റെ തൊലിക്കട്ടിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കാണ്ടാമൃഗമുണ്ടല്ലോ, കാസിരംഗ നാഷണൽ പാർക്കിലുള്ള കാണ്ടാമൃഗത്തിനെ വെല്ലുന്ന തൊലിക്കട്ടിയാണ് നമ്മുടെ പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. അനൂപ് ജേക്കബ് മൂത്രമൊഴിക്കാൻ പോയാൽ മന്ത്രിസഭ വീഴും. ഗണേഷ് കുമാർ സിനിമയിൽ അവരെയൊക്കെ പോയാൽ മന്ത്രിസഭ വീഴും, കാരണം ഭൂരിപക്ഷമില്ലായിരുന്നു. അതുകൊണ്ട് ഘടകകക്ഷികൾക്ക് വലിയൊരു പരിധി വരെ അദ്ദേഹത്തിന് വഴങ്ങേണ്ട വന്നു. അതുകൊണ്ടാണ് കെ എം മാണിയുടെ അടുത്ത് രാജി ചോദിച്ച മാണിസാറേ എന്ന് പറഞ്ഞ് ഒരുപാട് നാൾ നടക്കേണ്ടി വന്നത്. കമാൽ പാഷയുടെ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം പോലും ഉമ്മൻചാണ്ടി കാലു പിടിച്ചിട്ടാണല്ലോ. വളരെ ബന്ധപ്പെട്ടാണ് മാണിയുടെ ഇന്ന് ആ രാജികത്തിങ്ങോട്ട് തട്ടിപ്പറിച്ചെടുക്കുകയത്. ഉമ്മൻചാണ്ടി അത് ഓർമ്മയുണ്ടോ? തട്ടിപ്പറിച്ചെടുക്കുകയത്, കാരണം മാണി കൊടുത്തില്ലെങ്കിലൊന്ന് പേടിച്ചിട്ട്. എത്രയോ ബന്ധപ്പെട്ടിട്ടാണ് മാണിയെ കൊണ്ട് രാജിവെപ്പിച്ചത്. അത് ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ രണ്ട് അംഗങ്ങളിലൊരു ഇർക്കിലി പാർട്ടി, ഇർക്കിലി പാർട്ടിയുടെ മുമ്പിൽ ഇരട്ടച്ചങ്കൻ പഞ്ചപുച്ഛ മടക്കി വാക്കയ്യം പൊത്തി നിൽക്കുകയാണ്. ചാണ്ടി മുതലാളി രാജിവെക്കൂ, എന്നെ സഹായിക്കൂ, മുന്നണി തീരുമാനമാണ്, രാജിവെക്കില്ല, ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ എവിടെ ഇരട്ടച്ചങ്കൻ ആരാണ്, ഓട്ടച്ചങ്കൻ ആരാണ്, നിങ്ങൾ എന്നെ തീരുമാനിച്ചാൽ മതി. ഈ പരിപാടി കണ്ടുപിടിക്കുന്ന ആൾക്കാർ തീരുമാനിക്കുക ആരാണ് ഇരട്ടച്ചങ്കൻ. ഇരട്ടച്ചങ്കൻ തോമസ് ചാണ്ടിയാണ്. ഓട്ടച്ചങ്കൻ ആരാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഈ പണി നിർത്തി പോയിക്കൂടെ, നാണമാവില്ല ഇയാൾക്ക്. ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞു, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് പറഞ്ഞു. ലജ്ജയില്ലേ പിണറായി വിജയ? നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോകൂ. ഇത്ര നാൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കാമെന്ന് പലയിടത്തേക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോ? നാണമുണ്ടോ നിങ്ങൾക്ക്? ശ്രീ ജോസഫ് സി മാത്യു, ഈ ടി പി പീതാംബരൻ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ആ ന്യായത്തിലേക്കായിരിക്കും എത്തുന്നത്. ആ കമ്പനിക്കാണ് ഉത്തരവാദിത്വം, അതിൻ്റെ ചില ഉദ്യോഗസ്ഥർ ചെയ്തതിന് മന്ത്രിയെ പഴിച്ചിട്ട് കാര്യമില്ല. ഈ മന്ത്രി മുക്കാൽ പങ്കിലേറെ ഓഹരികൾ കൈയാളുന്ന, ബാക്കിയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കുമുള്ള ഒരു കമ്പനിയാണിത്. ആ കമ്പനി നിയമലംഘനം നടത്തുമ്പോൾ അത് ആ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥരുടെ നിയമലംഘനമാണെന്ന പുതിയ വാദത്തിനാണോ ഇവർ കരുക്കൾ നീക്കുന്നത്? അത് വിനു, പീതാംബരൻ മാസ്റ്റർക്ക് പഴയ ഒരു സോഷ്യലിസ്റ്റ് പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഒരു അല്പം ചളിപ്പ് കൊണ്ട് പറയുന്നതാണ്. ശ്രീ തോമസ് ചാണ്ടി പറയുന്നത് അങ്ങനെയല്ല. 43 പ്ലോട്ടുകളും കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ നികത്തും എന്നാണ് ഇടതുമുന്നണിയുടെ ജാഥയുടെ സ്റ്റേജിൽ നിന്ന് താഴോട്ടിറങ്ങിയിട്ട് മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം എൻ സി പി ചെയ്യേണ്ടത് ഇവരുടെ ന്യായം എന്താണ്, കേരള ജനതയുടെ മുമ്പിലുള്ള ന്യായം എന്താണെന്ന് ഇവരാദ്യം തീരുമാനിക്കണം. ഒന്ന്, ഇവിടെ നികത്തിയത് താനല്ല, കമ്പനിയാണ്, അതുകൊണ്ട് തനിക്ക് ഉത്തരവാദിത്വമില്ലെന്നാണോ അതോ താൻ ഇനിയും നികത്തും എന്നുള്ളതാണോ, ഏതാണ് ഇവരുടെ നിലപാടെന്ന് ഇവരാദ്യം തീരുമാനിക്കണം. നമ്മൾ ഈ ചാണ്ടിയെക്കുറിച്ചും എൻ സി പിയെക്കുറിച്ചും ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്കങ്ങനെ നിലപാടോ നയമോ ഉള്ളവരല്ല. അത് പുതിയ കുറേ ആൾക്കാർ വന്നതോടുകൂടി എൻ സി പിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചില നയങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. രാഷ്ട്രീയ കാരണങ്ങളാൽ ശ്രീ പിണറായി വിജയൻ ഇവരെ പുറത്താക്കാത്തതും എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ജോയിസ് ജോർജിൻ്റെ കാര്യത്തിലും അൻവറിൻ്റെ കാര്യത്തിലും ഇന്നസെൻറ്റിൻ്റെയും മുകേഷിൻ്റെയും കാര്യത്തിലും ഉണ്ടായിരിക്കുന്ന മുഴുവൻ ആ ഡൈല്യൂഷനാണ്. പാർട്ടി ബന്ധുക്കൾ എന്ന് പറയുന്നത് പാർട്ടി നയത്തിൻ്റെ ബന്ധുക്കളല്ല, പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കളാണെന്നുള്ളത് കുറേ നാളായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടിയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പിണറായി വിജയൻ അൺകാരക്ടറിസ്റ്റിക് എന്ന് പറയാവുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, മന്ത്രിസഭയ്ക്ക് വിരുദ്ധമായി അതിലെ ഒരു മന്ത്രി കേസ് കൊടുത്തിട്ട് സർക്കാരിനോട് ഡയറക്റ്റ് ചെയ്യണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുക, അത് ടോളറേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ലംഘനം എന്നുള്ള രീതിയിൽ അത് ടോളറേറ്റ് ചെയ്യുക. രണ്ട്, തികഞ്ഞ ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഈ സംസാരം, മുന്നണിയെയും മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിൽ ഞാൻ ഇനിയും നികത്തും എന്നും 2 കൊല്ലം കഴിഞ്ഞ് ആലോചിക്കാമെന്നും പൊട്ടക്കള്ളമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ മുന്നണിയെ മുഴുവൻ അവഹേളിക്കുന്ന, മുന്നണിയുടെ വേദിയും എല്ലാം അവഹേളിക്കുമ്പോൾ
അങ്ങനെ ഒരു മുന്നണി മര്യാദ കാണിച്ച പരിചയ ഒരു അനുഭവം ഒരു ചരിത്രം ശ്രീ പിണറായി വിജയൻ ഇല്ലാതായെന്ന് നേരത്തെ പറഞ്ഞു. ശ്രീ ടി ജെ ചന്ദ്രചൂഡനോട് കാണിച്ചിട്ടില്ല, വീരേന്ദ്രകുമാറിനോട് കാണിച്ചിട്ടില്ല, പി സി തോമസിനോട് കാണിച്ചിട്ടില്ല, മത നേതാക്കളോട് കാണിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമല്ല. അപ്പോൾ അങ്ങനെ അൺകാരക്ടറിസ്റ്റിക് ആയിട്ട് ഈ തോമസ് ചാണ്ടി ഗെറ്റ്സ് എ ലോങ് റോപ്പ്, അതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് സത്യത്തിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. ഈ തോമസ് ചാണ്ടിക്കെതിരായ പടയൊരുക്കം ഇനി ഏത് രീതിയിലാണ്? അല്ല, ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ആരോടൊപ്പമാണ് എന്നുള്ളതാണ് ചോദ്യം. ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞത്. പക്ഷേ ഒന്നര വർഷക്കാലത്ത് ഭരണമെടുത്ത് സമഗ്രമായി പരിശോധിച്ചാൽ മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പമല്ല, കയ്യേറ്റക്കാരോടൊപ്പമാണ്. അത് നമ്മൾ മൂന്നാറിൽ കണ്ടു, അത് നമ്മൾ കൊട്ടാക്കമ്പൂരിൽ കണ്ടു, അത് നമ്മൾ കുട്ടനാട്ടിൽ കണ്ടു. എവിടൊക്കെ കയ്യേറ്റം നടക്കുന്നു, ആ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രീ പിണറായി അൻവറിൻ്റെ കാര്യത്തിൽ, അതെ അൻവറിൻ്റെ കാര്യത്തിലേതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാൻ വേണു, യാതൊരു തർക്കവും വേണ്ട. 35 വർഷം ബംഗാൾ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കാൻ കഴിയാത്ത കാരണം നമുക്കറിയാം, നന്ദിഗ്രാമാണ്, അതുപോലെ തന്നെ സിംഗൂരാണ്. കേരളവും മറ്റൊരു നന്ദിഗ്രാമും സിംഗൂരുമാക്കി പിണറായി വിജയൻ മാറ്റുകയാണ്. പ്രത്യയശാസ്ത്രപരമായ ഒരു നയവ്യതിയാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ആ നയവ്യതിയാനമാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരിക്കലും മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. കാരണം പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനത്തെ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യാൻ ഇന്ന് ആരുമില്ല. ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആ ചെയ്യുന്നവൻ പാർട്ടിക്ക് പുറത്താണ്, പാർട്ടിക്ക് പുറത്തു പോയി ചോദ്യം ചെയ്താൽ പിന്നെ അവനെ കൊന്നുകളയും. അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ആരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനത്തെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരുപക്ഷേ ഇതാണ് ശ്രീ പിണറായി വിജയൻ്റെ നിലപാടെങ്കിൽ ഇനി ഒരിക്കലും കേരളത്തിൽ ഒരു മാർക്സിസ്റ്റുകാരന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള യോഗം ഉണ്ടാകില്ല. അത് എന്നേക്കുമായി ബംഗാളിലെ പോലെ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും പിണറായി വിജയൻ ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. ഇന്ന് അദ്ദേഹം സ്വീകരിക്കുന്ന ഓരോ നടപടികളും ജനവിരുദ്ധമാണ്. ബാറുകാരോടൊപ്പം നിന്നതുപോലെ, അത് കയ്യേറ്റക്കാരോടൊപ്പം നിന്നപോലെ, എല്ലാം ജനവിരുദ്ധ നടപടികളാണ് ഈ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. നാളെ 11 മണിക്ക് കോടതി കൂടുന്നതിന് മുമ്പ് ദാ അച്യുതാനന്ദൻ പറഞ്ഞു കഴിഞ്ഞു, ദാ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു, ദാ കാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഭരണകക്ഷിയിലെ ഓരോരുത്തരും മുഖ്യമന്ത്രിയുടെ നേർക്ക് വിരൽ ചൂണ്ടാൻ മിനിറ്റുകൾ മാത്രം മതി. അതുകൊണ്ട് അന്തിമമായി ഒരു തീരുമാനം ഘടകകക്ഷികളിൽ നിന്ന് വരുന്നതിന് മുമ്പ് മാന്യത മുഖ്യമന്ത്രി ആക്ട് ചെയ്യുക. ഉണ്ണിത്താൻ പറഞ്ഞ പന്ന്യൻ പൊതുവേദിയിൽ പ്രസംഗിച്ച കാര്യം ഒന്ന് കേൾക്കാം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ആ റിപ്പോർട്ട് വന്നാൽ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ആൾ രാജിവെക്കണം. ആ മന്ത്രി രാജിവെച്ചോ? ഇല്ല. ഞങ്ങൾ ഇടതുപക്ഷ മുന്നിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, ആ മന്ത്രിക്ക് തുടരാൻ അവകാശമില്ല. പൊടിപാറ, തുടരാൻ അവകാശമില്ലെന്ന് CPI പരസ്യമായി പ്രസംഗിച്ചു തുടങ്ങി. ഇത് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു പൊതുയോഗമാണ്. അങ്ങനെയെങ്കിൽ ഇനി ഒരു പൊട്ടിത്തെറി നാം കാണേണ്ടി വരുമോ? തീർച്ചയായിട്ടും ഇനി അടുത്ത ഘട്ടത്തിൽ അത് അനിവാര്യമായി തീരും. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPI സംബന്ധിച്ചിടത്തോളം, അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ്റെ ഇതുവരെയുള്ള തോമസ് ചാണ്ടിയോടുള്ള പ്രത്യേകമായ സൗമനുഷ്യം കാണുമ്പോൾ, ആരോ പറഞ്ഞതുപോലെ സംതിങ് റോട്ടൺ ഇൻ ഡെൻമാർക്ക്, എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സൗമനുഷ്യം, നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ പോലെ അൺകാരക്ടറിസ്റ്റിക്കായിട്ടുള്ള ഒരു സമീപനം തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ മാത്രമുണ്ടാകുമ്പോൾ നമ്മളീ കാണുന്നതും അറിയുന്നതും അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എന്ന് ഇപ്പോൾ സംശയം വരുന്നു. നാളെ അത് ജനങ്ങൾ കൂട്ടത്തോടെ വിശ്വസിച്ച് തുടങ്ങും. ആ തുടങ്ങിയാൽ അതിൽ ആരെയും കുറ്റം പറയാൻ കാര്യമില്ല. ഞാൻ നേരത്തെ ശ്രീ വിനീത് സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ, പിണറായി വിജയൻ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ഈ പാർട്ടിയിലും ആരുമില്ല എന്നുള്ളതാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ അപജയം. ആ പാർട്ടിക്കകത്ത് ശ്രീ പിണറായി വിജയൻ്റെ അപ്രമാദിത്വത്തെ, അതീശത്വത്തെ, സുന്ദരന്മാരാണ് എന്ന് പറഞ്ഞ് ആൽബം ഇറക്കാറുള്ള തിരക്കിലാണ് അണികൾ. അപ്പോൾ നഗ്നരാണെന്ന് പറയാൻ ആളുണ്ടാവില്ല. ശ്രീ പൊടിപാറ, അതാണ് കേരള രാഷ്ട്രീയം. മാർക്സിസ്റ്റ് പാർട്ടിയും ഒരു പരിധിവരെ കേരള രാഷ്ട്രീയവും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തും പരാജയവും ഏറ്റവും വലിയ ഗതികേടും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഇതല്ല ശരിയെന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് ആ പാർട്ടിയിലെ യുവാക്കൾ യുവജന സംഘടനകളിൽ ആർക്കും ആ ധൈര്യം ഉണ്ടാകുന്നില്ല എന്നതോർത്താണ് സത്യത്തിൽ കേരളം ലജ്ജിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ഒരു 30 സെക്കൻഡിൽ ശ്രീ ജോസഫ് സി മാത്യു, ഇതൊരു സുപ്രധാനമായ പ്രശ്നമാണോ കേരളത്തിൽ CPMനെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും വിനു, സ്വന്തം ഘടകത്തിൽ പോലും അഭിപ്രായം പറയുന്നില്ല. ഒരു വിമർശനവും സ്വയം വിമർശനവുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതിനെ റിഫൈൻ ചെയ്യേണ്ടത് അങ്ങനെയാണെന്ന് പറയുന്ന ഈ പാർട്ടിയിൽ സ്വന്തം ഘടകത്തിൽ പോലും അഭിപ്രായം പറയാൻ പാർട്ടി സഖാക്കൾക്ക് കഴിയുന്നില്ല. നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ പറയുന്നവരെ തരം താഴ്ത്തും, പിന്നെ പുറത്താക്കും, പിന്നെ ഇല്ലാതാക്കും എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ പലരും സൈലൻ്റായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു ചർച്ച പാർട്ടിയിൽ നിന്ന് പോയത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നാണ് ഞാനും വിചാരിക്കുന്നത്. നന്ദി ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ജോർജ് പടിപാറ, ശ്രീ എ ജയശങ്കർ. ചോദ്യം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുന്നിലേക്കാണ്. എന്തിന് സംരക്ഷിക്കുന്നു ഇങ്ങനെ തോമസ് ചാണ്ടിയെ? സർ അവസാനിക്കുന്നു, ഇനി നേരണ്ടായി. നമസ്കാരം.